കാസർഗോട്ടേക്കാണ് അടിസ്ഥാന സൗകര്യമില്ലാതെ കാസർഗോഡ് ജില്ലയിൽ നിരവധി സ്കൂളുകൾ ഇപ്പോഴുമുണ്ട്. വേണ്ടത്ര ക്ലാസ് മുറികൾ ഇല്ലെന്ന് മാത്രമല്ല ഉള്ളവയിലാകട്ടെ എല്ലാം ചോർന്നൊലിക്കുന്നവയുമാണ്. അങ്ങനെ ഹൈടെക് ക്ലാസ് റൂമുകൾക്കിടയിൽ അത്ര സ്മാർട്ട് അല്ലാത്ത ഈ ക്ലാസ് റൂമുകളെ കുറിച്ചുള്ള പരമ്പര ഇന്നു മുതൽ ചുറ്റുവട്ടത്തിൽ തുടങ്ങുകയാണ്. എല്ലാം സെറ്റല്ല. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിച്ചു മാറ്റുന്നതും കാത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 5 കെട്ടിടങ്ങളുണ്ട്. ചില കെട്ടിടങ്ങൾ ചോരുന്നതിനാൽ ടാർപോളിനിട്ടാണ് പ്രവർത്തിക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നത്. സ്കൂൾ കെട്ടിട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇവിടെ എല്ലാം ഉയരുന്നത്. കാസർഗോഡ് നഗരത്തിലാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 100 വർഷം പിന്നിട്ട വിദ്യാലയം. ബുക്ക് സ്റ്റോർ പ്രവർത്തിക്കുന്ന കെട്ടിടം ചോരുന്നതിനാൽ ടാർപോളിൻ ഷീറ്റ് മുകളിൽ വിരിച്ചാണ് പ്രവർത്തനം. കന്നഡ വിഭാഗം യു പി സ്കൂൾ കെട്ടിടത്തിന് മുകളിലും ടാർപോളിൻ വിരിക്കാതെ മഴയെ ചെറുക്കാനാവില്ല. ഹൈസ്കൂൾ ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും തികയില്ല. പതിറ്റാണ്ടുകൾ പിന്നിട്ട 5 കെട്ടിടങ്ങളാണ് പൊളിച്ചുമാറ്റി നിർമ്മിക്കേണ്ടത്. ഫണ്ടിനായുള്ള കാത്തിരിപ്പിലാണ്. പ്രശ്നം എന്ന് വെച്ചാൽ പഴയ ബിൽഡിങ്ങുകളാണുള്ളത് ഇന്നും. പിന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സ്കൂള് ഉയർത്തിക്കൊണ്ടിരേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനിപ്പോൾ MLA ബന്ധപ്പെട്ട MLA പറഞ്ഞത് നല്ല പ്രൊജക്റ്റ് ആയിട്ട് കൊടുക്കാനും നല്ല ഗ്രൗണ്ടിനും അതുപോലെ പുതിയ ബിൽഡിങ്ങിനും ഉള്ള ഫണ്ട് അനുവദിക്കാനുള്ള സമ്മതം ചെലുത്താം എന്നാണ് MLA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ MP ഫണ്ടും MPനെയോ ഞങ്ങൾ സമീപിക്കാൻ. കളിസ്ഥലം നന്നാക്കണം, കെട്ടിടങ്ങൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ശുചിമുറികൾ പുനർനിർമ്മിക്കണം. ആവശ്യങ്ങൾ ഒരുപാട്. നൂറ്റാണ്ടിൻ്റെ നിറവിലും അവഗണനയിലാണ് ഈ വിദ്യാലയം. കാസർഗോഡ് നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.